നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. സമ്പത്തിന്റെ പൊളിച്ചെഴുത്ത്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വൻ പൊളിച്ചെഴുത്തിന് കളമൊരുക്കി മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ്. കോർപ്പറേറ്റ് നികുതി 25% കുറയ്ക്കും. ചരക്കു സേവന നികുതി കൂട്ടി. 115 രാജ്യങ്ങളിൽ നിന്ന് വിസ ഓൺ അറൈവൽ. അതിസമ്പന്നർക്ക് 2% സർചാർജ്. കള്ളപ്പണ നിക്ഷേപത്തിന് 10 തടവ് ലഭിക്കുന്ന നിയമ ഭേദഗതി. പിഴ 300%. വരുമാനം മറച്ചുവെക്കുന്നവർക്ക് 10 തടവ്. ബിനാമി ഇടപാടുകാർക്ക് തടവ് 5. റിസർവ് ബാങ്ക് നിയമ ഭേദഗതി ഉടൻ. ESIPF നിയമങ്ങളിൽ ഭേദഗതി. പദ്ധതിയിൽ ചേരുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ജീവനക്കാരുടേത്. 1,00,000 മേലുള്ള പണമിടപാടുകൾക്ക് പാൻ കാർഡ് നിർബന്ധം. ബഡ്ജറ്റ് സുന്ദരം, സ്വപ്നങ്ങൾ മോഹനം. ഇന്ത്യയുടെ വളർച്ച ലക്ഷ്യമിടുന്ന പ്രഖ്യാപനങ്ങളുമായി അരുൺ ജെയ്റ്റ്ലി. ജൻധൻ യോജന പോസ്റ്റ് ഓഫീസുകളിലേക്ക്. സ്റ്റാർട്ടപ്പുകൾക്കും നിർഭയയ്ക്കും 1,000 crore. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികം അമൃത മഹോത്സവമാക്കും. 5 km പരിധിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം കൂട്ടിയത് ചരിത്രത്തിലാദ്യം. ബഡ്ജറ്റിൽ നിറയുന്ന പുതുക്ഷേമങ്ങൾ. മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ പേരിൽ പുതിയ പെൻഷൻ പദ്ധതി. 12 വാർഷിക പ്രീമിയത്തിൽ എല്ലാവർക്കും ഇൻഷുറൻസ്. അപകട മരണങ്ങൾക്ക് ഇൻഷുറൻസ് 2,00,000. 60 മുകളിലുള്ളവർക്ക് പെൻഷൻ. വിദ്യാഭ്യാസമില്ലാത്തവർക്ക് പുതിയ തൊഴിൽ പദ്ധതി നയാമൻസിൽ. കുട്ടികളുടെ സുരക്ഷയ്ക്ക് 500 crore. 2022 എല്ലാവർക്കും വീട്, വൈദ്യുതി, കുടിവെള്ളം. സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ 6 crore ടോയ്ലറ്റുകൾ. കേരളത്തിന്റെ പിച്ചച്ചട്ടിയിൽ കേന്ദ്രമിട്ടത് വട്ടപൂജ്യം. ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷകളുമായി കാത്തിരുന്ന കേരളത്തിന് നിരാശ മാത്രം. ദീർഘകാല ആവശ്യമായ എയിംസ് ഇത്തവണയും അനുവദിച്ചില്ല. കൊച്ചി മെട്രോയുടെ നിക്ഷേപം 872.88 crore. കേന്ദ്രവിഹിതം 273.8 crore മാത്രം. വിദേശ വായ്പയായി 264.64 crore. കൊച്ചി കപ്പൽശാലയ്ക്ക് അനുവദിച്ചത് 43 crore. റബ്ബർ ബോർഡിന് 161 crore. സമുദ്രോൽപ്പന്ന കയറ്റുമതിക്ക് 107 crore. തിരുവനന്തപുരത്തെ നിഷ് കേന്ദ്ര സർവകലാശാലയാകും. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന് 679 crore. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർട്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.